ഇങ്ങനെയുള്ള ബേസ് നിങ്ങളുടെ വീട്ടിലുള്ള ഓഡിയോ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ വൂഫറിന്റെ പൊളാരിറ്റി കറക്റ്റ് ആണോ എന്ന് നോക്കണം. പൊളാരിറ്റി എന്ന് പറയുന്നത് വൂഫറിന്റെ മുകളിൽ കണക്ഷൻ കൊടുത്തിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ആണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ ആ പ്ലസ് എന്ന ഏരിയയാണ് പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവും, അതെല്ലാവർക്കും അറിയാലോ. അപ്പോ ആ പൊളാരിറ്റി കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് ബേസ് വരില്ല. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഈ പോസിറ്റീവില് റെഡും ഈ നെഗറ്റീവില് ബ്ലാക്കും കൊടുത്തിട്ട് നമ്മൾ ആ പൊളാരിറ്റി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഈ വൂഫറിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആ ടെർമിനലിന്റെ അവിടെ യാതൊരു പൊളാരിറ്റി ഒന്നും മാർക്ക് ചെയ്തില്ല. അതായത് ഈ ഭാഗത്തായിട്ട് സാധാരണ മാർക്ക് ഉണ്ടാവുക, അവിടെ മാർക്കില്ല. അതിന് പകരം ഇവിടെ മുകളിൽ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് 20 വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കറക്റ്റ് ആണെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളത് ഇങ്ങനെ വീഡിയോയിൽ പറയുന്ന പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ പൊളാരിറ്റി കണ്ടുപിടിക്കുക, കൃത്യമായ പൊളാരിറ്റി. അപ്പൊ ഒന്നിൽ കൂടുതൽ സ്പീക്കറുകൾ ഉണ്ടെങ്കിലാണ് ഈ ബേസിന്റെ പ്രശ്നം വരിക. അതിങ്ങനെ ഈ ബാറ്ററി വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്ത് പൊളാരിറ്റി കണ്ടുപിടിച്ച് കണക്ട് ചെയ്താൽ നല്ല ബേസ് കിട്ടും. ബാറ്ററിയുടെ നെഗറ്റീവില് ബ്ലാക്ക് വയറും അതേ പോസിറ്റീവില് റെഡ് വയറും കൊടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇത് മേലോട്ട് വർക്ക് ചെയ്യണം. വൂഫർ മേലോട്ട് ഇങ്ങനെ തള്ളി വരും, അത് കണ്ടോ, ഇതുപോലെ തള്ളി വരുമ്പോ കറക്റ്റ് ആണ്. നമ്മളത് തിരിച്ചു കൊടുത്ത് നോക്കുക. അതേപോലെ തന്നെ ഇതിന് പകരത്തിന് നേരത്തെ ചെയ്തതിന് വിപരീതമായിട്ട് നെഗറ്റീവില് റെഡും പോസിറ്റീവില് ബ്ലാക്ക് വയറും കൊടുത്തു നോക്കുക. അപ്പൊ അത് റിവേഴ്സ് ആയിട്ട് താഴോട്ട് വലിയുന്നതാണ്, പേപ്പർ ഇങ്ങനെ താഴോട്ട് വലിയുന്നതാണ്. അപ്പൊ അത് റിവേഴ്സ് ആണ് പൊളാരിറ്റി. അപ്പൊ ഈ പൊളാരിറ്റിയിലല്ല വർക്ക് ചെയ്യേണ്ടത്. ഈ മാർക്കില്ലാത്ത ക്രെഡിറ്റ് ഓഫർമൽ നമ്മൾ നോക്കുമ്പോൾ അതേപോലെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ അത് മുമ്പ് മുകളിലേക്ക് തള്ളുന്നതാണ്. അപ്പൊ മാർക്കിംഗ് അവിടെ കണ്ടത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. റിവേഴ്സ് കൊടുത്തപ്പോ താഴോട്ട് വലിയുന്നുണ്ട്, അപ്പൊ അതും മാർക്കിംഗ് വളരെ കറക്റ്റ് ആണെന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കാം. അപ്പൊ ഡബിള് വരുമ്പോഴുള്ള പ്രശ്നം എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് കൂടുതൽ വൂഫറുകൾ നമ്മളെ വീട്ടിലുണ്ടാവും, അത് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ റിവേഴ്സ് ആക്കിയിട്ട് രണ്ട് തെറ്റിച്ച് കൊടുത്തിട്ട് നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലേക്കാണ് വർക്ക് ചെയ്യുന്നത്, നോക്കിയാൽ കാണാം ഉണ്ടോ. അത് തിരിച്ചു കൊടുക്കുമ്പോൾ ആ നേരത്തെ മേലോട്ട് വർക്ക് ചെയ്ത് താഴോട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഓഡിയോ സിസ്റ്റത്തിന് എത്ര നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും ശരി ഓഡിയോ കിട്ടില്ല, നല്ല ബേസ് കിട്ടില്ല. ഈ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്ന ഭാഗം ഇനി മാർക്കൊന്നും ഇല്ലെങ്കിലും അവിടെയാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കേണ്ട ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന വയറ്. എന്നാലേ നല്ല കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒരുപോലെ കൊടുത്താൽ മാത്രമേ നല്ല ഓഡിയോ കിട്ടുള്ളൂ. അതല്ല റോങ് ആണെന്ന് വെച്ചാൽ നമ്മൾ അത് മാറ്റി നിങ്ങൾ ഇതുപോലെ നിങ്ങളെ വീട്ടിലുള്ള ഓഡിയോ ഇതുപോലെ തിരിച്ചു കൊടുത്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിന്റെ രണ്ടിന്റെയും ലിസണിങ്ങിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു ബാറ്ററി ചെക്ക് ചെയ്ത് കറക്റ്റ് ആയി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഓരോ ബേസ് ഇല്ലാത്ത ഓഡിയോ സിസ്റ്റത്തിലുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോ കാണാം.